Hello everyone, it's Marma Marjana 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 അപ്പോൾ തമ്മിലൊക്കെ എല്ലാവരും കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായ സംഭവം എന്ന് വെച്ചാൽ കോൺവെക്കേഷൻ വ്ളോഗാണ്. അപ്പോൾ ഇപ്പോൾ 10:30 ബസ് ബുക്ക് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വീട്ടിലാണ്, ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങണം. അപ്പോൾ ഞാൻ ടെൻഷൻ മെയിനായിട്ട് കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യുന്നതല്ല, ഞാൻ ഒരു സാധനം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് ആ സ്റ്റേജ് വെച്ചിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഷോ കാട്ടാനൊന്നല്ല, ഞാൻ മെയിനായിട്ട് കോൺവെക്കേഷൻ പോകണം, എന്നെ വീഡിയോ എടുക്കുക, റീൽ എടുക്കുക, അതാണ് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എൻജോയ്മെൻറ്റ്. വെറുതെ ഇങ്ങനെ ആരെയും കാണിക്കാതെ കോൺവെക്കേഷന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പോകത്തുണ്ടാവില്ല, എനിക്കതും അങ്ങനെ പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ പോയതൊന്ന് വെറൈറ്റി ആക്കണമെന്നുണ്ട്. ആരെങ്കിലും ചെയ്യാത്ത സാധനം ചെയ്യണമെന്ന് ഭയങ്കര ക്രിഞ്ചിനെസ് ഉണ്ട് അതാലോചിക്കുമ്പോൾ. എന്നാലൊക്കെ ചെയ്യണമെന്ന് ഞാൻ എന്നെ തന്നെ വെല്ലു വിളിച്ചെടുക്കണം, ഇത് ചെയ്യേണ്ടി ചെയ്യാതെ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, പണ്ടതിനെ പറഞ്ഞതിനെ ചിലപ്പോൾ നിങ്ങൾ കാണാതിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ആ സമയത്ത് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എനിക്ക് മെയിനായിട്ട് ടെൻഷൻ ഉള്ളത് അത് ചെയ്യാനുള്ളതിൽ. പിന്നെ ഏതായാലും ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കാണാം. ടാറ്റ. നിൽക്കുന്നത് മറ്റേ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറായി ഉണ്ടാവും. ഒരു മണിക്കൂറൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആയത്. അപ്പോൾ ഇവിടെ ഞാൻ പോണത് ആരൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഉപ്പയാണോ പോണത്, ഉമ്മ, അനിയത്തി. അപ്പോൾ ഈ ബാക്കി കാരണമാണ് ഞാൻ വന്ന ബസ്. ഭയങ്കര തലവാണ്, പുറത്തു തലവ്, ബസ്സിലെ തലവ്. ഇപ്പോൾ ഇതാ റൂമിലേക്ക് എത്തിയതാണ്. ഭയങ്കര എന്താണ് സ്ഥലം എന്നറിയാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ ചോദിച്ചു വെച്ചു, ഭയങ്കര റഷ് പോലെയൊക്കെ. അപ്പോൾ ഒന്ന് വീട് കാണില്ല. അപ്പോൾ റൂമിലെത്തിയപ്പോഴാണ് ഒരു ഒന്ന് സെറ്റായത്. ഇപ്പോൾ ഇവിടെ ഹോട്ടൽ പരാഗ് പറഞ്ഞ സ്ഥലത്താണ് റൂം ബുക്ക് ചെയ്തത്. ഉച്ചയ്ക്കൊക്കെ ഉണ്ട്. ഞാൻ റൂം എടുക്കുമ്പോൾ സാധാരണ ഒരു ബെഡ് മാത്രമുള്ള റൂമാണ് കാണാറ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സോഫയൊക്കെ. റേറ്റ് മാറുമ്പോൾ ഫെസിലിറ്റീസും മാറുന്നതാണ്. കണ്ണാടി നല്ല ചില്ലുപട്ട പോലെ ഉണ്ട് കണ്ണാടി. ഇംഗ്ലീഷുകാരുടെ ബാത്റൂമാണ്, ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഡോറാണ് ഉള്ളത്. ചീർപ്പ്, സോപ്പ്, ഷാമ്പു. ചീർപ്പ് തരണ ഹോട്ടൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടാണ്. ഹോട്ടൽ പരാഗ്. റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ട് ഇപ്പൊ ഒരു എനിക്ക് നാളെ ഇതിന് പോവാനൊരു കോട്ടിന്റെ ആവശ്യമുണ്ട്. കോട്ടിന്റെ കയ്യിലില്ല. അപ്പൊ ഏതായാലും ഉച്ചക്ക് ഇവിടെ എത്തണതാലോ. അപ്പൊ കോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇവിടുന്ന് എടുത്തിട്ട് പോവാന്ന് ചേച്ചിട്ടുണ്ടായിരുന്നല്ലേ എടുക്കാൻ ചേച്ചി. അപ്പൊ ഇവിടെ ഏതോ ശിവാജി നഗർ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് എടുത്തിട്ടുണ്ട്. അവിടെ കൊറേ കളക്ഷൻ ഉണ്ടാവാണ്ട് അങ്ങോട്ട് ഇപ്പൊ പോയോണ്ടിരിക്കാണ്. തിരിച്ചിപ്പോ റൂമിലേക്ക് എത്തിയെടുക്കാണ്. നാളെയാണ് കോൺവെക്കേഷൻ. അതാണ് ഞങ്ങൾ നിന്ന ഹോട്ടൽ. സോറി, ഇതല്ല, ഇതിന്റെ ബാക്കിൽ ഈ വഴിന്റെ പിന്നെ പോണ വഴിയിലാണ് ഞങ്ങളുടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ അനിയത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ ടുഡേ ഈസ് 24th January 2023. എന്റെ ഈ കൊല്ലത്തിലെ ആദ്യത്തെ ഒരു നല്ല ദിവസം കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഞാൻ ഇടുന്നത്. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് പോവാന്നൊക്കെയാണ്. ഐ മീൻ ഫുഡ് കഴിക്കാൻ പോവാണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ പിന്നെ ഒരുകാരോട് ചുരുക്കി പറയാം. ഈ അടുത്ത പ്രാവശ്യം ബാംഗ്ലൂരിലൊക്കെ ആയിരിക്കും വരണമെങ്കിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് അംബേക്കർ ഭവൻ എന്നുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കോൺവെക്കേഷൻ ഉള്ളത്. പിന്നെ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് പോകുന്നത്. 12:37 AM ബസ്സിനാണ് കയറിയത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 10:00 to 11:00 ഇവിടെ എത്തി. എന്നിട്ട് ഇവിടെ ഹോട്ടൽ പരാഗാണ് ഇതിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ട് സ്റ്റേ ചെയ്തത്. എന്തുട്ടാ, അത്ര തന്നെ ഉള്ളോ? പിന്നെ ഇപ്പോൾ നേരെ കോൺവെക്കേഷന് പോകണം. ഫുള്ളി ക്യൂരിയോസിറ്റി. ഇപ്പോൾ കോൺവെക്കേഷന് വേണ്ടിയിട്ട് ഡോക്ടർ BR അംബേദ്കർ ഭവനക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഫുള്ള് തിരക്കാണ്. തിരക്ക് മീൻസ് ഫുള്ള് CA പിള്ളേരാണ്. ഈ ബാക്കി കാണാനൊക്കെ CA കോൺവെക്കേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പിന്നെ കോൺവെക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡ്രസ്സാണ് ഈ കാണുന്നത്. പിന്നെ ഒരു This is to certify that Aslam B. Latif, son of Latif, of Pattambi was admitted as Pattambi. What is it?
FCA after his name. ACA. Oh, Anjole ainar FCA ba. Under the common seal. So photo thil naalu vekkarne. Aiyah, agor thayen naalu. A bitter honey result of 6 years of 6 years of 6 years of. Jada. इधर पॉटर दे नहीं ले समसारिशो और बंद नहीं ले अन्य पॉटर रुल्ली का अन्य रोड़े दिनों नहीं ले स्पीच अगर आना करने इनके पता नहीं क्या अन्य नहीं लिया यारों माइंग का साइड नहीं लाइट लगी ना उधर Next we have CA Aslam, son of Latif from Kerala. We have CA Vinayana, son of Nagendra Shetty from Bengaluru. Next we have CA Anna Benny, daughter of Benny Matthew from Kerala. Baba convocation kainirudu korai kalai sambhavam CAk തുടങ്ങിയിട്ട് കുറേ കാലത്തേക്ക് ഇപ്പോൾ കോൺവെക്കേഷൻ വന്നത് അപ്പോൾ കുറേ കാലത്തിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ സാധാരണ പറയുന്നത് ബിഹൈൻഡ് ദി സക്സസ് ഓഫ് എവരി മാൻ ദർ ഈസ് എ വുമൻ എന്നാണ് ഇതിൻ്റെ കേസിൽ ടു വുമൺ ഉണ്ട് ഒന്നിൻ്റെ ഉമ്മച്ചിൻ്റെ ഒരു ഫ്രണ്ടാണ് ആളുന്നവിടില്ല പിന്നെ ഇപ്പോൾ എൻ്റെ എന്ത് കാര്യങ്ങളായാലും ഇപ്പോൾ വലിയ ഇഷ്ടമില്ലെങ്കിലും എൻ്റെ അടുത്ത് ഒന്നും ചെയ്യേണ്ടെന്ന് ഇതിലായിട്ട് അറുത്ത് മുറുത്ത് പറയാത്ത ഇപ്പിച്ചുണ്ട് ഇവിടെ പിന്നെ അതാണ് മെയിൻ പറയാനുള്ളത് അത്രയ്ക്ക് വലിയ സംഭവങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതുവരെ എത്തിയിട്ടുള്ള ഒരുപാട് സന്തോഷം അൽഹംദുലില്ല ദൈവത്തോട് സ്തുതി ക്യാമറ മറ്റേ ഐസയുടെ സംഭവം മൂൺവാക്ക് ചെയ്യാൻ ഞാനൊരു ഒരു ആറേഴ് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവും കറിയുടെ അപ്പോൾ ആറേ പേർത്ത് ചോദിച്ചിട്ടുണ്ട് വെച്ചപ്പോൾ മിക്ക ആൾക്കാരും പറഞ്ഞത് ആളൊരാൾ മാത്രമാണ് ആളെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഫണ്ണായിട്ട് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞത് ബാക്കി മിക്ക ആറാൾക്കാരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അതൊക്കെ സീനാവട്ടെ ഒരു സി എക്കാരാണ് ഇവരൊക്കെ പ്രൊഫഷണൽ ഈ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്ത സംഭവം ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണ് ഞാനും ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് ചെയ്തത് എനിക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റീലീഡ് സംഭവമാണ് ഇത് ഈ സി എ കോൺവെക്കേഷൻ മെയിനായിട്ട് വരാനുള്ള കാരണം തന്നെ ഞാൻ കുറേ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഇരുന്നിട്ട് ഞാൻ മിക്കത് ഇനി പോലും വരത്ത് പോലും ഉണ്ടാവില്ല പോസ്റ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാനുണ്ടാവാം അപ്പോൾ എൻജോയ് ഇവർ തന്നെ ജിമെയിൽ പറയുന്നുണ്ട് എൻജോയ് ചെയ്യുക സെലിബ്രേറ്റ് ചെയ്യുക വന്ന് സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക പക്ഷേ സെലിബ്രേഷൻ എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് മൂൺവാക്കൊക്കെ ചെയ്തെടുത്തത് ഷോയല്ല ആ ഷോയല്ല ഒരു സന്തോഷം അത്ര ഒരുപാട് ഇതായിട്ടുണ്ടാവാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സി എ എടുക്കാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുക്കാന്ന് പറയുമ്പോ ഞാനൊക്കെ പറ്റുമോ വെറുതെ ടൈം പോവും പറ്റുമോ എനിക്ക് എന്നെ കൊണ്ട് ടൈം വെറുതെ പോകണ്ട നമുക്ക് നമ്മളൊന്നും തീരെ അത് പ്രതീക്ഷിക്കണമെന്നില്ല അങ്ങനെ ഒരു സാധിക്കുമെന്നാണ് അപ്പൊ ഞങ്ങളൊക്കെ എല്ലാരും പറഞ്ഞു ഇങ്ങനെ അല്ല അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറ്റുമോ എന്നൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ഞങ്ങൾ പറഞ്ഞു വേണ്ട പക്ഷെ അവന്റെ ഒരു ഒറ്റ ഇഷ്ടത്തിനാണ് അത് ചെയ്തത് അതല്ല അത് തന്നെയാണ് പക്ഷെ അത് എത്തോ ഇത് എത്തിപ്പെട്ടോ എന്നൊന്നും നമുക്കറിയാം നമുക്ക് ചെയ്യാന്നൊക്കെ നമ്മളാരും നമ്മളെ ഒരു കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ ആരും ഇല്ല അപ്പൊ അവനൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഒരു ഒറ്റ ഇതുകൊണ്ടാണ് ഇത്രയും റബ്ബിൻ്റെ അനുഗ്രഹം എന്തായാലും അൽഹംദുലില്ലാ ജീവിതത്തിൽ ഇങ്ങനൊക്കെ ഒരു ഇത് ഉണ്ടാവും തന്നെ വിചാരിച്ചിട്ട് തന്നെ ഇല്ല അപ്പോ അപ്പോ മോൻ കാരണം ഇങ്ങനെ ഒരു ഇത് ജീവിതത്തിൽ ഉണ്ടായി എന്തായാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ മാഷ ഞാൻ പറയുന്ന ഒരു സാധാരണ ആളാണ് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് ഈ
ഞാനിപ്പോ ഈ സ്റ്റേജിൽ മെയിൻ ആയിട്ട് മൂന്നാക്കി ചെയ്യുന്ന സംഭവമാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഒത്തിരി ചെയ്യണം ചോദിച്ചിട്ട് പക്ഷേ ടെൻഷൻ കാരണം ആ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഞാനൊരു 6 പേർത്ത് ചോദിച്ചു, എല്ലാവരും നെഗറ്റീവ് അല്ല, അവര് അവരുടെ അഭിപ്രായം പറഞ്ഞതാണ്. എനിക്ക് സംഭവം മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികാരത്തെ അഭിപ്രായം ചോദിക്കാതിരിക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനത് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ എന്റെ ക്യൂല് നിൽക്കുമ്പോ എന്റെ ബാക്കിലുള്ളവർക്കൊക്കെ ഞാൻ ഫ്രണ്ടിക്ക് പൊക്കളോ പറഞ്ഞിട്ട് കുറെ ധൈര്യം എവിടുന്നൊക്കെ കടം മേടിച്ചിട്ടാണ് ചെയ്ത്. അപ്പോ എന്താണ്, അപ്പൊ ഞാൻ ചെന്ന് സംഭവം മേടിച്ച് കോൺവക്കേഷൻ കാർഡ് മേടിച്ച് ആള് ഐ മീൻ അവിടുത്തെ സാറ് എനിക്ക് ക്ഷേക്കേണ്ടാണ്. ഞാന് കാരണം പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാർ കയറ്റി വിടുകയാണ്. അപ്പൊ എനിക്ക് ഇനി ടൈം ഞാൻ എനിക്ക് വേണ്ടാത്ത തോട്ടുകളൊക്കെ ആ സമയത്ത് തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ അവര് നിർത്താൻ പറയോ, അത് ഇനി ചെയ്യണ്ടാ പറയോ, അങ്ങനെ ഒരുപാടൊക്കെ തോന്നുന്നുണ്ട്. ഇനി പിടിച്ച് തള്ളിയിടുവോ, അങ്ങനെയൊക്കെ ഓരോന്ന് തോന്നായിരുന്നു ആ ടൈമില്. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പേരുടെ അഭിപ്രായം ചോദിച്ചതാണ് എനിക്ക് ഏറ്റവും വലിയൊരു മണ്ടത്തരം തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് അവിടെ കയറിയതിനു ശേഷം ഇത് സംഭവം മേടിച്ചു. അപ്പൊ തന്നെ ഞാനിത് ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പൊ അതിന്റെ അപ്പൊ അതിനു ശേഷം മൂന്നാക്ക് ചെയ്തു. ആ മൂന്നാക്ക് ഞാൻ വിചാരിച്ച പോലെ ആയില്ലെങ്കിലും കുറച്ച് ചെയ്തു ചെയ്തപ്പോ ആ സാറ് വാവും എന്നാ പറഞ്ഞത്. പക്ഷേ അതാണ് ഞാൻ കുറെ ആൾക്കാർക്ക് ചോദിക്കുമ്പോ എനിക്ക് കിട്ടണ ഒരു അതാണ് പ്രശ്നമായിരുന്നത്. ഞാൻ വെറുതെ വേണ്ടാന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച്. അപ്പൊ എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് അധികാരം ചെയ്യാത്തൊരു സാധനം ചെയ്യാന്നോ, എനിക്കതൊക്കെ ഒരു ഇഷ്ടമാണ്. കാരണം അത് ആൾക്കാർ നോട്ട് ചെയ്യും, അറ്റൻഷൻ സീക്ക് ചെയ്യുക, നല്ല രീതിയിലുള്ള അറ്റൻഷൻ സീക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അപ്പോൾ ഇത് മോശമായിട്ടുള്ള കാര്യം ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് ഞാൻ കുറേ അഭിപ്രായം ചോദിച്ചപ്പോൾ അയ്യേ അത് അങ്ങനെയൊക്കെ ഒരു അത് വേണോ അങ്ങനെയൊക്കെ ചോദിക്കണ്. നല്ല ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ഈ കോൺവക്കേഷൻ വന്നതിന് എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല. കോൺവക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല ചെയ്തില്ലായിരുന്നെങ്കിൽ. അപ്പോൾ ഞാനെന്തോ വലിയ സംഭവം, എനിക്ക് ഡബിൾ ട്രിബിൾ മധുരാണ് കോൺവക്കേഷൻ വന്നതിൻ്റെ. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അതൊക്കെ എടുത്തിട്ട് തീരിടുമ്പോൾ ഒരു മനസ്സൊക്കെ തന്നെ. ഡ്രസ്സൊക്കെ മാറി ഇനി നേരം നാട്ടിൽ പോകാൻ നോക്കാണ്. അപ്പോൾ അതാണ് ഈ കോൺവക്കേഷൻ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നത് എങ്ങനെയൊക്കെ കോൺവക്കേഷൻ ഉണ്ടാവാന്ന്. പിന്നെ എനിക്ക് ഒരാൾ കാര്യം കൂടി പറയേണ്ടത്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, അതിൻ്റെ എനിക്ക് അധികം കുറേ ഫ്രണ്ട്സൊന്നുമില്ല. ഞാൻ ഫ്രണ്ട്സ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ക്ലോസ് ആയിട്ട് തന്നെ എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കാവ്യ നല്ല ഫ്രണ്ടാണ്. ഇതിൻ്റെ വീഡിയോന്നും അധികം വന്നിട്ടൊന്നുമില്ല, ആൾ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളാണ്. അതിനോ സി എ മാത്രമല്ല, അപ്പോൾ എന്തിനായാലും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലായിട്ട് ആൾക്കാരുണ്ടാവുമല്ലോ. ദൈവസായിട്ട് എനിക്ക് അകത്ത് ഒരു സ്പെഷ്യലായ ആളായിട്ടുണ്ട്. ആള് കോൺവക്കേഷൻ ഒക്കെ വരണമെന്ന് എല്ലാ പ്രാവശ്യം സി എക്ക് പരിചയപ്പെട്ട് വന്നോട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ആൾക്ക് എന്താണ് പല്ലിൻ്റെ ഓപ്പറേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഐ മിസ് യു കൗട്ടി കാവു എന്നാണ് ഞാൻ വിളിക്കാറ് ഇടയ്ക്കൊക്കെ. ഇടയ്ക്കല്ല, മിക്കപ്പോൾ അങ്ങനെ വിളിക്കാറ്. അപ്പോൾ അപ്പോൾ ആളുണ്ടാകുന്നില്ല. ഐ വിഷ് ഇഫ് ഷീ വുഡ് ഹാവ് ബിൻ ഹിയർ, ബട്ട് ഇല്ല സംഭവം എന്തായാലും. അപ്പോൾ ആൾക്കാർ അടുത്ത ഇൻഷാല്ലാ അടുത്ത കോൺവക്കേഷനിലാണ് വരുന്നുണ്ടാവുക. ഒരു ഗ്രൂപ്പ് കൂടി പാസ്സാവുള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ തോന്നി. അപ്പോൾ ഇത് ഈ വ്ളോഗിൻ്റെ ലാസ്റ്റ് സീനായിരിക്കും. അപ്പോൾ 24th January 2023 പറയുന്നത് എനിക്ക് സാധാരണ ഒരു കോൺവക്കേഷൻ ഡേ മാത്രമല്ല, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വലിയ ചലഞ്ചിലത്തെ ഒരു ചലഞ്ച് ഞാൻ ചെയ്തൊരു ഡേ ആണ്. ഏൽപ്പിച്ചിട്ടുള്ള ചലഞ്ചിൽ ഒരുവിധം അല്ല, ഏറ്റവും വലിയ ചലഞ്ച് തന്നെ ആയിരിക്കും ഇത്. കാരണം ഇത് മറ്റേ ഫുള്ള് സിയക്കാരാണ്, അതും വലിയ വലിയ ആൾക്കാരാണ് സ്റ്റേജിലുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അഭിപ്രായം ചോദിച്ച ആൾക്കാരുടെ ഇതും, പിന്നെ അതിൻ്റെ കൂടെ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് സ്വയം ടെൻഷൻ ഉണ്ടാവില്ല. അതും എല്ലാം കൂടിയിട്ടൊരു ഇതാണ്. അപ്പം ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടി. പിന്നെ നമ്മൾ വിചാരിക്കണതൊന്നല്ല, നമ്മൾ ഓവർ തിങ്കിങ് ആയിട്ട് ഒരുപാട് വിചാരിക്കുന്നുണ്ട്. അതും പിന്നെ എനിക്ക് തോന്നി ഐ ആം എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് ഏബിൾ ടു ഡ്രീം ഓൺലി, ഐ ക്യാൻ ഓൾസോ ഡു വാട്ട് എവർ ഐ ഡ്രീം. അങ്ങനെ എനിക്ക് തോന്നി. കാരണം ഞാൻ ഭയങ്കര ഇതായിരുന്നു, എനിക്ക് കോൺവക്കേഷൻ വന്നതിന് സന്തോഷമുണ്ട്. അതിലുപരി ഞാൻ വിചാരിച്ച സംഭവം അത് ഇത്തരം ആൾക്കാർ ആരും ഒരു അറിവിയിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല തോന്നുന്നത്. ഞാൻ വലിയ സംഭവം ഒന്നല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് റീലിടാൻ വേണ്ടിയിട്ടാണ് സംഭവം ചെയ്തത്. അത് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ കാലം ഇറക്കുന്നത് ഇതൊക്കെ ചെയ്തത്. അപ്പം ഇതിൻ്റെ ദൈവത്തോട് നന്ദി പറയുള്ളൂ. പിന്നെ കോൺവക്കേറ്റ് ചെയ്തൊരു സന്തോഷമുണ്ട്. അതിനുപരി എൻ്റെ ഒരു ആഗ്രഹം ഒരാഴ്ചയായിട്ട് ഞാൻ മെയിനായിട്ട് എനിക്ക് ഉറക്കം ഇങ്ങനെ അടുക്ക വന്നിരുന്നില്ലേ, കോൺവക്കേഷൻ ആലോചിച്ചിട്ടൊന്നും വലിയ സംഭവം ആലോചിച്ചിട്ടായിരുന്നു മെയിനായിട്ട്. അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റിയതിനൊരു വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാ. ഇതാണ് ഈ വീഡിയോയുടെ എൻഡിങ്.
ഞാൻ വീട്ടിൽ പോകുന്ന ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പൊ ടാറ്റ ബൈ ബൈ.